ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ ഏവ എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് 481 കണ്ണികയിൽ നാം കാണുന്നത് നാം എങ്ങനെയാണ് ജപമാല ചൊല്ലുന്നത്. ആദ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം ചൊല്ലുന്നു. രണ്ടാമത് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. യുക്യാറ്റ് 28 കണ്ണികയിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം കൊടുത്തിട്ടുണ്ട്. 3 സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന ജപം. 4 നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം 3 പ്രാവശ്യം. 5 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലേ നീക്കും ആമേൻ. 6 ദശകങ്ങൾ, ഓരോ ദശകത്തോടുകൂടെ ഒരു സ്വർഗസ്വനായ പിതാവ്, 10 നന്മ നിറഞ്ഞ മറിയം, 1 ത്രിത്വസ്തുതി. സമ്പൂർണ്ണ ജപമാലയിൽ സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹത്വത്തിൻ്റെയും രഹസ്യങ്ങളുണ്ട്. സന്തോഷകരമായ രഹസ്യങ്ങൾ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും നാം ചൊല്ലുന്നു. 1 രഹസ്യം മംഗളവാർത്ത. 2 രഹസ്യം സന്ദർശനം. 3 രഹസ്യം പിറവി. 4 രഹസ്യം യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കൽ. 5 രഹസ്യം ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്തൽ. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ 7 ദിവസങ്ങളിൽ ചൊല്ലുന്നു. 1 രഹസ്യം യോർദാനിൽ വച്ച് നടത്തിയ മാമോദീസ. 2 രഹസ്യം കാനായിലെ കല്യാണ വിരുന്ന്. 3 രഹസ്യം ദേവരാജ്യത്തെയും അനുതാപത്തെയും കുറിച്ചുള്ള പ്രഘോഷണം. 4 രഹസ്യം രൂപാന്തരീകരണം. 5 രഹസ്യം കുർബാന സ്ഥാപനം. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെല്ലുന്നു. ഗെറ്റ്സമീൻ തോട്ടത്തിലെ തീവ്രവേദന. 2 രഹസ്യം തൂണിൽ കെട്ടി പ്രഹരിക്കൽ. 3 രഹസ്യം മുൾമുടി ധരിപ്പിക്കൽ. 4 രഹസ്യം കുരിശു ചുമക്കൽ. 5 രഹസ്യം കുരിശിൽ തറയ്ക്കൽ. മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ ബുധനാഴ്ചയും ഞായറാഴ്ചയും ചെല്ലുന്നു. 1 ഉദ്ധാനം. 2 രഹസ്യം സ്വർഗാരോഹണം. 3 രഹസ്യം പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം. 4 രഹസ്യം കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണം. 5 രഹസ്യം കന്യാമറിയത്തെ സ്വർഗനാണിയായി കിരീടമണിക്കൽ. ജപമാലയെക്കുറിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ജപമാല നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. അത് വിസ്മയനീയമായ ഒരു പ്രാർത്ഥനയാണ്. അത് ലാളിത്യത്തിലും അഗാധത്തിലും വിസ്മയനീയം. ആവേ മരിയ, കൃപ നിറഞ്ഞ മറിയമ്മേ സ്തുതി എന്ന വാക്കുകളുടെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആത്മാവിൻ്റെ കൺമുൻപിലൂടെ കടന്നുപോകുന്നു. അതേസമയം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും സഭയുടെയും മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും ജീവിതം സൃഷ്ടിക്കുന്ന സകല സംഭവങ്ങളെയും ജപമാല ദശകങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന് ആശ്ലേഷിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെയും നമ്മുടെ അയൽക്കാരുടെയും നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരുടെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെയും താല്പര്യങ്ങൾ, അങ്ങനെ ജപമാല എന്ന ലളിതമായ പ്രാർത്ഥന മനുഷ്യവംശത്തിൻ്റെ താളക്രമം അടയാളപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെ വളർത്തണമേ. ജപമാല ചൊല്ലി ജീവിത വിശുദ്ധി നേടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.